ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ സംസാരിക്കുക. നിങ്ങൾക്കൊരു കുറച്ചുകൂടി ബെറ്റർ ഓഡിയോ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ടാണ്. കുറച്ച് ദിവസം മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ. ആ സമയത്ത് വന്ന് രണ്ട് മേജർ റിക്വസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു, അതിലേത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൂയിറ്റിംഗ്സ് ആപ്പ് ചാലഞ്ച് ആയിരുന്നു, രണ്ടാമത്തെ ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇത് രണ്ടും ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ പോസ്റ്റ് ഇട്ടു, നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തു. വോട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന റിസൾട്ട് എന്ന് വെച്ചാൽ ഒരു 50-50 ആയിരുന്നു. അതായത് ഒരെണ്ണം ഒരു 52-48 അല്ലെങ്കിൽ 51-49 ആ ഒരു റേഞ്ചിൽ, ഓൾമോസ്റ്റ് 50-50 എന്നാണ് പറയാം. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു, ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാവോ, അല്ലെങ്കിൽ അതിൽ തന്നെ കമൻറ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം പോസ്റ്റ് ചെയ്ത വീഡിയോസിൽ കമൻറ്റ് ചെയ്തു, ചേച്ചി ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യൂ. അങ്ങനെ ഒത്തിരി പേര് ത്രൂ കമൻറ്റ്സ് റിക്വസ്റ്റ് ചെയ്തു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യൂ. ക്ലൂയിറ്റിംഗിൻ്റെ ആപ്പ് ചാലഞ്ച് ഒത്തിരി അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. സോ അത് അത് പ്രശ്നമല്ല, അത് ഞങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് ഫൈൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ഞാനും ഒരുപാട് തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു മെത്തേഡാണത്. അങ്ങനെ പറയട്ടെ, എനിക്ക് ഇച്ചിരി ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒത്തിരി എടുക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട് ആദ്യമുണ്ടായിരുന്നത്. ബട്ട് എനിവേ, ഞാനിപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു. എനിക്കും അറിയണം, കാരണം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണെന്ന് ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ ബോഡി ഹെൽത്ത്, നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിൻ്റെയും ആമാശയത്തിൻ്റെയും ഒക്കെ ഹെൽത്ത് നല്ലതാണെന്ന്. അപ്പോൾ എനിവേ, ഞാൻ എന്തായാലും ഇപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ ജീരക വെള്ളമായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോലം ഫുള്ള് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യേണ്ടി വരും, കാരണം ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ തന്നെയാണ് ഇന്ന് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ രാവിലെ നമ്മുടെ ജീരകവെള്ളം കുടിച്ചു. ഇതിപ്പോൾ ഒരു ഗീ കോഫിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇത് വന്നിട്ട് ബ്ലാക്ക് കോഫി വിത്ത് ഗീ ആണ്. കീറ്റോ ഡയറ്റ് പരിചയമുള്ളവർക്കൊക്കെ അറിയായിരിക്കും, കീറ്റോ ഡയറ്റിലുള്ള ഒരു കോഫിയാണ് ബട്ടർ കോഫി. ഇത് വന്നിട്ട് ബട്ടറിന് പകരം ഞാൻ ഗീ ആണ് യൂസ് ചെയ്തത്, കാരണം ഗീ കുറച്ചുകൂടി ഒരു ക്ലാരിഫൈഡ് ബട്ടറാണല്ലോ. അപ്പോൾ ഗീ ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ കുറച്ച് കോഫി പൗഡർ എടുക്കുക, ഒരു ഗ്ലാസ്സിൽ ഒഴിക്കുക. ഒരു അര ടീസ്പൂൺ ബട്ടർ, വളരെ കുറച്ച് ബട്ടർ മതി. ബട്ടറും കൂടി ഇടുക, ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ട് എങ്കിൽ, ബീറ്റർ എന്ന് വെച്ചാൽ ചെറിയ ബീറ്റർ കേട്ടോ, ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇൻ കേസ് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടും സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക, അത് കുടിക്കുക. വേറെ ഷുഗറോ ഒന്നും ആഡ് ചെയ്യരുത്. അപ്പോൾ ഈ ബട്ടർ കോഫി അല്ലെങ്കിൽ ഗീ കോഫി കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, കുറച്ച് നേരം നമുക്ക് അങ്ങനെ വിശപ്പ് തോന്നില്ല. പിന്നെ കാഫീനാണ്, കാഫീൻ ആകുമ്പോൾ നമുക്കൊരു മോർണിംഗ് ഒരു എനർജി വരും, നമുക്ക് വേഗം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും മെയിനായിട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വിശപ്പ് അധികം തോന്നില്ല. പിന്നെ ആസ് ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ബോഡീനെ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് മാറ്റില്ല. അപ്പോൾ നമ്മുടെ ബോഡി സ്റ്റിൽ ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ വിശപ്പിനെ സേഷ്യേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രിങ്കാണ് ഗീ കോഫി. അപ്പോൾ അതാണ് ഞാനിന്ന് രാവിലെ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അതിനു മുന്നേ, ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു 10:45 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഡിന്നർ കഴിക്കുന്നത് 8 മണിയോട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 14 hours ഓഫ് ഫാസ്റ്റിംഗിലായിട്ടുണ്ട്. ഞാൻ 14:10 വെച്ചിട്ടാണ് ഈ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മേ ബി എൻ്റെ ബോഡി ഒന്ന് അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം എന്താ 16:8 പോകുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എഗ്ഗിലാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഡെഫിനറ്റ്ലി വേറെയും കഴിക്കും, പക്ഷേ എഗ്ഗിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നീങ്ങുവാണ് കേട്ടോ നമ്മളിപ്പോൾ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നല്ല റൈപ്പായിട്ടൊരു പഴം, നല്ല പഴുത്ത പഴം, പഴുത്ത പഴത്തിൻ്റെ അടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഷുഗർ ആഡ് ചെയ്യാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാല്, നമ്മുടെ സാധാരണ പാലുണ്ടല്ലോ, വേറെ ആൽമണ്ട് മിൽക്കൊന്നുമല്ല, പാൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ സോയാ മിൽക്കോ ഒക്കെ ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ല, ഇനി കോക്കനട്ട് മിൽക്ക് ഒഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 8 ബദാമും ഒരു 4 വാൾനട്ടും ഇടുന്നുണ്ട്.
എന്നിട്ട് ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു ഷേക്ക് മാതിരി എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ കുടിക്കുന്നത്, ഞാൻ എനിക്കും മാത്രം കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ പഴം ഒരു അരപ്പഴം യൂസ് ചെയ്യാം. ബദാം ആണെങ്കിൽ തന്നെ 8 എണ്ണത്തിന് പകരം 4 എണ്ണം യൂസ് ചെയ്യാം. വാൾനട്ട് 2 എണ്ണം യൂസ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ പകുതി, എക്സാക്ട്ലി പകുതി, നേര് പകുതി കണക്കെടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തൊരു ഷേക്ക് പോലെ ആക്കാം. അപ്പം എന്നിട്ട് ഇതിനെ കുടിക്കാം. ഇതൊക്കെ ഫുൾ ബനാനയായിട്ടും ഒക്കെ ഫുൾ നട്ട്സായിട്ടും കഴിക്കാൻ പറ്റുമെങ്കിൽ അതും വളരെ നല്ലതാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. പിന്നെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അതായത് day 1 to day 7 എല്ലാ ദിവസവും ഞാൻ വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പതുക്കെ പറഞ്ഞു തരാം. അതൊരു സസ്പെൻസ് ആക്കണ്ടേ. അതുകൊണ്ട് റിസൾട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയുകയാണ് എല്ലാ ദിവസവും വെയിറ്റ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ലഞ്ചിലേക്ക് പോകാം. ലഞ്ചിന് ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് ചോറും ഒരു മുട്ട ഓംലെറ്റ് ആക്കിയതും പിന്നെ ക്യാബേജ് മെഴുക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ലഞ്ചിന് എടുത്തേക്കുന്നത്, വേറൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിഞ്ഞൊരു 2 hours കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് കയറി. വർക്കൗട്ട് ഒരു അത്യാവശ്യം ഹെവി വർക്കൗട്ടായിരുന്നു. എനിക്ക് അങ്ങനെ ടയേർഡ്നെസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഹെവി വർക്കൗട്ടായിരുന്നു. എനിക്കൊന്നൊരു 30 to 45 minutes എൻ്റെ വർക്കൗട്ട് കണ്ടിന്യൂ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി രാത്രിയത്തെ ഡിന്നർ ഞാൻ കാണിച്ചു തരാം. സ്നാക്സ് ഒന്നും ഞാൻ ണ്ടായിരുന്നില്ല. ഡിന്നറിന് ഞാൻ 2 wheat brown bread ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ പീനട്ട് ബട്ടറും സെസമി സീഡ്സും ഇട്ടേക്കുവാണ്. പിന്നെ ഈ പോമഗ്രാനറ്റിൻ്റെ പകുതി അത്രയും എടുത്തിട്ട് ഡിന്നറാക്കി. ഇനി നെക്സ്റ്റ് ഡേയിലത്തെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ജിഞ്ചർ ലെമൺ ടീ ആയിരുന്നു കേട്ടോ. അതായിരുന്നു മോർണിംഗ് ഡ്രിങ്ക്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ വന്നിട്ട് പോമോഗ്രാനേറ്റ്സ്, സ്പ്രൗട്ട്സ്, ആപ്പിൾ, പിന്നെ യോഗർട്ട് ഇത്രയും ഇട്ടിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. ടൈം ഇപ്പോൾ ആക്ച്വലി 10:30 കഴിഞ്ഞു. 10 മണിക്ക് കഴിക്കേണ്ടതായിരുന്നു, എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഡിയേഴ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ മിക്സ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കെലോഗ്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫീലിങ്ങിനും പിന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ടാവുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 45 മിനിറ്റ്സോ കഴിഞ്ഞിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് പാൽ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേമറിക് മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ഞാൻ റൈസ് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലൊരു ചപ്പാത്തി മാത്രം എനിക്ക് ബാക്കി വന്നു. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിയും ഒരു ബ്രൗൺ ബ്രെഡും എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ പെപ്പറും സോൾട്ടും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് എന്താ പാൻ റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഓയിലൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു പാനിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ സെർവിങ് ആയിട്ട് ഞാൻ കുക്കുമ്പറും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് യോഗർട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് അകലം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഗൈസ്, ഇതിൻ്റെ ഡിന്നറാണ് കേട്ടോ. ഞാൻ ഇന്ന് ഡിന്നറിന് ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇതൊരു ഒരു കട്ടോരി വരും, ഒരു ചെറിയൊരു ബൗൾ വരും, ഒരു കടലക്കറി ചന മസാല ആണ് കേട്ടോ. കടലക്കറി അല്ല, ചന മസാല ആണ് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ ഇന്ന് ഇടയ്ക്ക് അവക്കാഡോ സ്മൂതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവക്കാഡോ മിൽക്ക് ഇത് രണ്ടും കൂടി വെച്ചിട്ട് സ്മൂതി ഉണ്ടാക്കി ഒരു 2 teaspoon ഹണിയും ഇട്ടിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇറ്റ്സ് ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ, മാംഗോ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ എൻ്റെ ഫുഡിങ്സൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഫാസ്റ്റിംഗ് ടൈം തുടങ്ങുകയാണ്. അപ്പോൾ 3rd day ആയി. നമ്മളിന്ന് രാവിലെ കുടിക്കാൻ പോകുന്ന പീച്ച് ടീ ആണ് കേട്ടോ. എൻ്റെ ജിഞ്ചർ ആൻഡ് ലെമൺ ടീ കഴിഞ്ഞു, ഞാനിപ്പോൾ പീച്ച് ടീയിലേക്ക് മാറി. ഗൈസ്, ടൈം ഇപ്പോൾ ആക്ച്വലി 11 മണിയായി. ഞാൻ 10 മണിക്ക് ഭക്ഷണം കഴിക്കണമെന്ന്, 10 മണി ആകാറായി, ആയിട്ടില്ല, 10 മണിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇത്രയും ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേക്കുന്ന ഒരു ചപ്പാത്തി, ഒരു ബോയിൽഡ് എഗ്ഗും, ഒരു ആപ്പിൾ, പിന്നെ ചായ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചായ എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയിട്ട് ഇന്നാണ് ആദ്യമായിട്ട് ചായ കുടിക്കുന്നത്. എന്നെ അറിയാവുന്നവർക്ക് ഒത്തിരി, എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ല. പക്ഷേ 2 ദിവസം ഞാൻ കൺട്രോൾ ചെയ്തു. ഇന്ന് എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ 1 കപ്പ് ചായ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഊണുകാലമായി. അപ്പോൾ ഇന്നത്തെ ഊണെന്ന് വെച്ചാൽ ഇതാണ്. ഇത് മാത്രമല്ല, വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ ഞാൻ ആദ്യം പറയാം. ഇത് വന്നിട്ട് 1/4 കപ്പ് നമ്മുടെ മട്ട അരി ഉണ്ടല്ലോ, മട്ട അരിയാണ്. ആക്ച്വലി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് ആ ചപ്പാത്തി ബാക്കിയുണ്ട്. ഞാൻ അത് കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇന്നലെ ഞാൻ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ 1/4 കപ്പ് റൈസാണ്. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇന്നലെ ഞാൻ ബൾക്കായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൾക്കായിട്ട് ഇൻ ദ സെൻസ് ഒരു പാക്കറ്റ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു 2-3 ദിവസം എന്തായാലും, 2-3 ദിവസത്തിൽ കൂടുതൽ എന്തായാലും വരും. അപ്പോൾ ഇത് ഒരു 3 ounce വരും കേട്ടോ. ഇത് ഈ ഔൺസ് എങ്ങനെ കണക്കാക്കണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൈപ്പത്തി ഉണ്ടല്ലോ, ഈ കൈപ്പത്തിയുടെ ഒരു
80% 80 to 85% ആണ് കാക്കുന്നത്. അതിപ്പോൾ എങ്ങനെ ഞാൻ സ്ക്രീനിലൊന്ന് വരച്ച് കാണിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതാണ് 3 ഔൺസ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ അല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിങ്ങനെ മറിച്ചിട്ടേക്കുന്നുണ്ട്, അങ്ങനെ തോന്നാത്തതാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. പിന്നെന്താ, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിൾ സെർവിങ് ആയിട്ട് എടുത്തേക്കുന്നത് ഇന്നലത്തെ പോലെ സാലഡാണ്. ഒരു കുക്കുംബർ കട്ട് ചെയ്തിട്ടുണ്ട്, 1/4 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ യോഗർട്ട് ഇട്ടിട്ടുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഈ പൊടി പൊടിയായിട്ട് കാണുന്നത് ഫ്ലാക്സ് സീഡ് ആട്ടോ, അത് 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വെജിറ്റബിൾ സെർവിങ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള കോലമാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് ക്ലോവിറ്റിങ്ങിൻ്റെ ഒരു 10 മിനിറ്റ്സ് വർക്കൗട്ടാണ് കേട്ടോ. 200 കാലറീസ് ബേൺ ചെയ്യുന്ന ഒരു 10 മിനിറ്റ് വർക്കൗട്ടാണ്. 10 മിനിറ്റ്സ് എന്ന് കാണുമ്പോഴത്തേനും എല്ലാവർക്കും ഓ 10 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ എന്ന് എല്ലാവർക്കും ഇൻക്ലൂഡിങ് എന്നെ ഇൻക്ലൂഡ് തോന്നാം. പക്ഷേ ആ വർക്കൗട്ട് ഒരു ഓസം വർക്കൗട്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇൻ കേസ് ഞാൻ മറന്നുവാണെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റ്സ് ബോക്സിലൊന്ന് ഓർമ്മിപ്പിച്ചേക്കണം ലിങ്ക് കൊടുക്കാനായിട്ട്, ഇൻ കേസ് ഞാൻ മറക്കുവാണെങ്കിൽ. ഗൈസ്, അപ്പോൾ 4th ദിവസം ആയേക്കുവാണ്. ഇന്ന് രാവിലെയും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് PHT-യിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഞാൻ 2 ഗോതമ്പ് ദോശ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് ദോശ ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. ചപ്പാത്തി ആണെങ്കിൽ ഞാൻ 1 എടുക്കുമായിരുന്നുള്ളൂ. ദോശ ചപ്പാത്തിനെക്കാട്ടും, ഗോതമ്പ് ദോശ ചപ്പാത്തിനെക്കാട്ടിലും കാലറി കുറവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചന, അതായത് നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, അത് കഴിഞ്ഞ ദിവസം കറിയിൽ കുറച്ച് ചന മസാല ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അല്ല, മസാല മാറ്റി ചന മാത്രം, കടല മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങിയത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, പ്രോട്ടീനുണ്ട്, ബാക്കി വേണ്ട ഫ്രൂട്ട് ഐറ്റംസും ഉണ്ട്. സോ നമ്മുടെ ലഞ്ചാണ് കേട്ടോ ഇന്നത്തെ. ഇത് വന്നിട്ട് എരിശ്ശേരിയും മുളകിട്ട മീൻകറിയാണ്. എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ അഡീഷണൽ ചോറ് എടുത്തിട്ടില്ല. എരിശ്ശേരി ഇതൊരു ഏകദേശം ഒരു കപ്പ് വരും കേട്ടോ. എരിശ്ശേരി മീൻകറി മുളകിട്ട മീൻകറിയാണ്. ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട് മീൻകറി. അപ്പോൾ ഇതായിരിക്കും ലഞ്ച്. ഹേ ഗൈസ്, ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ഈ സമയത്ത് യൂഷ്വലി വർക്കൗട്ടാണ് ചെയ്യാറ്, പക്ഷേ ഞാൻ ഇന്നെന്തായാലും വർക്കൗട്ട് ചെയ്യുന്നില്ല. എന്താ അറിയത്തില്ല, ഭയങ്കര ഒരു ഹെവി ഫീലിംഗ് എനിക്കുണ്ടെന്ന്, ഒരു ബ്ലോട്ടിങ് പോലെയോ എന്തോ ഒരു വല്ലാത്തൊരു മൂഡ് തന്നെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, ഞാനിന്ന് നടക്കുവാണ്. വീട്ടിൻ്റെ അകത്ത് തന്നെ ജസ്റ്റ് നടക്കുക, 1 ഹവർ അടുപ്പിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അഗൈൻ ഡിന്നറിലേക്ക് കടക്കുകയാണ്. ഞാൻ സ്നാക്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിന്നറിന് ഞാൻ ഓട്സ് കുക്ക് ചെയ്തതും ഒരു ബനാന ഒരു പഴവും കൂടി കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറെ അഡീഷണൽ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ 5th ഡേ ആയി. ടൈം ഇപ്പോൾ 10:10 ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ ഗൈസ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ 1 ഗോതമ്പ് ദോശ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ബ്രസ്റ്റ്, അതായത് ബോൺലെസ് ചിക്കൻ എന്നൊക്കെ നാട്ടിൽ പറയും. അതിൻ്റെ കറി അതൊരു അല്പം വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 ഡേറ്റ്സും 4 ബദാമും 2 വാൾനട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പേറും കഴിക്കും കേട്ടോ, ഫ്രൂട്ടായിട്ട്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. ടൈം നിങ്ങൾക്ക് ബാക്കി കാണാമെന്ന് വിചാരിക്കുന്നു. 1:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ലഞ്ച് ഇന്ന് ഞാൻ ഇച്ചിരി ലൈറ്റായിട്ടാണ് എടുത്തേക്കുന്നത്. സാലഡ് അങ്ങനെ ഞാൻ കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എന്താണ്. പിന്നെ മോർണിംഗ് ഡ്രിങ്ക് ഞാനിന്ന് ജീരകവെള്ളമായിരുന്നു, അപ്പോൾ അതായിരുന്നു രാവിലെ. പിന്നെന്താ, ഇപ്പോൾ എനിക്ക് ഇന്നലെ എനിക്ക് ഫുൾ ആകെ ഒരു ടയർഡ്നെസ് ഒക്കെ ആയിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇന്നിപ്പോൾ കുറച്ച് ബെറ്റർ ആണ്, വലിയ പ്രശ്നമില്ല. ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ രാവിലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഫീലിംഗ് ബെറ്റർ. ഇന്ന് ഞാൻ ലഞ്ച് ലൈറ്റാക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് തേഴ്സ്ഡേ ആണ് കേട്ടോ അവിടെ. അപ്പോൾ തേഴ്സ്ഡേസിൽ പൊതുവേ അത്യാവശ്യം ഹെവി ഡിന്നറാണ്. അപ്പോൾ ഞാനടുത്തു അതിൻ്റെ ആ കാലറി ഇപ്പോഴേ തന്നെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാമല്ലോ, അണ്ട് ലഞ്ച് ലൈറ്റാക്കി. അപ്പോൾ ഞാൻ ലഞ്ച് കാണിച്ചു തരാവേ. ഗൈസ്, ഇതാണ് നമ്മുടെ ലഞ്ച്. ഇത് ഞാൻ ഓരോന്നായിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. ഇതിൽ ഞാൻ വന്നിട്ട് ചിക്കൻ ബ്രസ്റ്റ് നുറുക്കി ഇട്ടിട്ടുണ്ട്, പിന്നെ കുക്കുംബറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെന്താ നമ്മുടെ പേപ്പർ പൗഡർ ഉണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ 2 സാലഡ് ഡ്രസ്സിങ് ഇട്ടുണ്ട് കേട്ടോ. മയണൈസ് 1 ടീസ്പൂണും, പിന്നെ 1000 ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു സാലഡ് ഡ്രസ്സിങ് ഉണ്ട്, അതൊരു ടേബിൾ സ്പൂണും. ഇത് രണ്ടും കൂടി അങ്ങനെ ഒത്തിരി കാലറീസ് ഒന്നും വരത്തില്ല. അപ്പോൾ ഈ സാലഡ് ഡ്രസ്സിങ് കൂടി ഇട്ടിട്ടുണ്ട് ജസ്റ്റ് എന്നെ ഒന്ന് ടേസ്റ്റ് അപ്പ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇങ്ങനൊരു സാലഡ് യൂസ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് സാലഡ് ഡ്രസ്സിങ് ഇല്ല അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യാം, നോ പ്രോബ്ലം കേട്ടോ. ഗൈസ്, കിച്ചേട്ടൻ ഈ സ്നാക്സൊക്കെ വാങ്ങി വന്നു. അപ്പോൾ ഇതിൽ ഒരു ഏലാഞ്ചി ഒരു മോദകവും ഞാൻ കഴിച്ചു കേട്ടോ സ്നാക്സായിട്ട്. ഇതാണ് ഇന്നത്തെ ഡിന്നർ. ഞാനിന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പോലെ നല്ല ഹെവി ഡിന്നറാണ്. ഞാൻ സാധാരണഗതിയിലൊക്കെ 1-ഓ 2-ഓ പൊറോട്ടയൊക്കെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഡയറ്റിങ്ങിലായതുകൊണ്ടാണ് ഒറ്റ പൊറോട്ട.
പൊറോട്ടയും നമ്മുടെ ബീഫ് കറിയും. ഗൈസ് അങ്ങനെ ഫൈനലി സിക്സ്ത് ഡേ ആയി. സിക്സ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ബ്രൗൺ ബ്രെഡ് പീനട്ട് ബട്ടർ ചായ, ലഞ്ച് ചോറ് ബീഫ് കറി, പിന്നെ നമ്മുടെ സാലഡ് വെജിറ്റബിൾ സാലഡ്. ഗൈസ് അപ്പോൾ ഡിന്നർ ആയിട്ട് എടുത്തേക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ്. ഇതൊരു അടിപൊളി ഐറ്റമാണ്, നല്ലൊരു ഹോൾസം മീലാണ്, ലോ കാലറിയാണ്, പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ ഇത് എസ്പെഷ്യലി നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ സെവൻത് ഡേ ആണ്, അതായത് ലാസ്റ്റ് ഡേ ഓഫ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇന്നത്തോടുകൂടി ഞാൻ എൻ്റെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാം. എനിവേ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാലഞ്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, ഇന്ന് സെവൻത് ഡേ ആണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് റിസൾട്ട് അറിയണം എന്നെനിക്കറിയാം. റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ ഒരല്പം കാത്തിരിക്കേണ്ടി വരും, കാരണം ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ടു കാണും വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ റിസൾട്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ലെങ്ത്തി ആവും. അതുപോലെ തന്നെ റിസൾട്ട് നിങ്ങളോട് പറയുന്നതിന് മുന്നേ എനിക്ക് കുറേ കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അതായത് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ, നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട്, ഞാനത് അഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടും പിന്നെ നമ്മുടെ റിസൾട്ടും എൻ്റെ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള അപ്രോച്ച് അതെല്ലാം കൂടി കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ പാർട്ട് ടൂയിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും അതോടുകൂടി ഒരു ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിവേ ഇന്ന് കഴിഞ്ഞിട്ട് വേണം, ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിവേ ഇത്രയും ദിവസത്തെ എൻ്റെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഏകദേശം രൂപം കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സൈൻ ഓഫ് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ്. സോ ഡു വാച്ച് ദാറ്റ്. എനിവേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമോ അവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡു ഫോളോ മീ ദേർ. ഹാൻഡിൽ നെയിംസും ഞാനിവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടുവുമായിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ.